ഇൻഫിനിറ്റി ഫാക്ടെക്കിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യമുന തീരത്തായി പ്രിയ പ്രേയസിയുടെ സ്മരണയിൽ ഷാജഹാൻ പണികഴിപ്പിച്ച വെണ്ണക്കൽ മന്ദിരം താജ്മഹൽ. അതെ, താജ്മഹലിന്റെ കുറച്ചേറെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികൾ ഏറെയുണ്ട് നമ്മുടെ ഭാരതത്തിൽ. പൗരാണിക കാലം മുതൽ നിർമ്മിക്കപ്പെട്ടവയിൽ പലതും ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ നശിക്കാതെ നിലകൊള്ളുന്നു. അതിലൊന്നാണ് താജ്മഹലും. മറ്റേതിനേക്കാളും താജ്മഹലിനെ വേറിട്ടതാക്കുന്നത് അതിനു പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില നിഗൂഢതകൾ കൊണ്ടാണ്. ചരിത്രത്തിലും കെട്ടുകഥകളിലും താജ്മഹൽ ഒരു നിഗൂഢ വിസ്മയമാണ്. താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ ചില നാടോടി കഥകളിൽ എന്ന പോലെ ഷാജഹാന്റെയും മുംതാസിന്റെയും പ്രണയകഥയാണ് പറയപ്പെടുന്നത്. മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ നിർമ്മിച്ച ഓർമ്മ സ്മാരകമാണ് താജ്മഹൽ. ഇതൊരു പക്ഷേ കെട്ടുകഥയോ ചരിത്രമോ ആവാം. പക്ഷേ യമുനാ നദിയുടെ തീരത്ത് വെണ്ണക്കല്ലിൽ തീർത്ത ആ മാർബിൾ സ്മാരകം എന്നും സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന വിസ്മയം തന്നെയാണ്. ഏവരെയും ആകർഷിപ്പിക്കുന്ന രഹസ്യങ്ങൾ ഒളിപ്പിച്ച വിസ്മയം. ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ നിർമ്മാണം 1631 ആരംഭിച്ച് 1653 പൂർത്തിയാക്കി എന്നതാണ് ചരിത്രം പറയുന്നത്. താജ്മഹൽ എന്ന നിർമ്മാണ വിസ്മയത്തിന്റെ കൗതുകം നോക്കാം. വെള്ള മാർബിളിൽ പണികഴിപ്പിച്ച താജ്മഹലിന്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ വെള്ള എന്നായിരിക്കും ഉത്തരം. എന്നാൽ സ്വർണ നിറത്തിലും താജ്മഹലിനെ കാണാനാവും. നിലാവുള്ള രാത്രിയിൽ താജ്മഹൽ സ്വർണ നിറത്തിലായിരിക്കും. അതിരാവിലെ പിങ്ക് നിറത്തിലുള്ള താജ്മഹലായിരിക്കും കാണാനാവുക. സ്ത്രീകളുടെ വ്യത്യസ്ത സ്വഭാവമാണ് ഈ നിറമാറ്റത്തിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. 22 എന്ന സംഖ്യയും താജ്മഹലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. താജ്മഹൽ പൂർണമായും പണിതീർക്കാൻ 22 വർഷമെടുത്തു എന്നതാണ് ചരിത്രം. 22,000 തൊഴിലാളികൾ ചേർന്നാണത്രേ താജ്മഹൽ പണികഴിച്ചത്. കൂടാതെ 1,000 ആനകളെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. താജ്മഹലിന്റെ ചുറ്റുമായി 4 മിനാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ മിനാരങ്ങൾ തകർന്നാൽ അതുമൂലം താജ്മഹലിന് നാശം സംഭവിക്കരുതെന്ന രീതിയിൽ പുറത്തേക്ക് ചരിച്ചാണ് ഇവ പണികഴിപ്പിച്ചിട്ടുള്ളത്. 4 വ്യത്യസ്ത വാസ്തു നിർമ്മാണ ശൈലിയാണ് താജ്മഹൽ നിർമ്മിച്ചത്. പേർഷ്യൻ, തുർക്കി, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യ താജ്മഹലിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. താജ്മഹലിന്റെ നിർമ്മാണത്തിന് ചില ചൈനീസ് ബന്ധങ്ങളുമുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്രിസ്റ്റലുകളാണ് അലങ്കാര പണികൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ശ്രീലങ്കയിൽ നിന്നും ടിബറ്റിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ചില വിലപിടിപ്പുള്ള കല്ലുകൾ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. താജ്മഹൽ പണികഴിപ്പിച്ച ശേഷം ഷാജഹാന്റെ മനസ്സിൽ തോന്നിയത്രേ ഇതുപോലൊരു നിർമ്മിതി ലോകത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന്. നിർമ്മിതി ഇനി ഉണ്ടാകാതിരിക്കാൻ താജ്മഹൽ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഉസ്താദ് ഈസയുടെയും തൊഴിലാളികളുടെയും കൈ വെട്ടിമാറ്റാൻ ഷാജഹാൻ ഉത്തരവിട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഉസ്താദ് ഈസ പടയാളികളോടെ അവസാനമായി തനിക്ക് താജ്മഹൽ കാണണമെന്ന് പറഞ്ഞു. ഇതിനുശേഷം ഒരു ചുറ്റികയും വലിയ ആണിയുമായി താജ്മഹലിന്റെ ഉള്ളിലേക്ക് പോവുകയും താജ്മഹലിന്റെ ഏതോ ഒരു ഭാഗത്ത് ആണിയടിക്കുകയും ചെയ്തു എന്നും അതേ തുടർന്ന് ഓരോ വർഷവും കണ്ണുനീർ തുള്ളി പോലെ ഒരു വെള്ളം മുംതാസിന്റെ ശവകുടീരത്തിനു മേൽ വീഴുമെന്നും പറയപ്പെടുന്നു. കറുത്ത നിറത്തിൽ മറ്റൊരു താജ്മഹൽ പണിയാൻ ഷാജഹാൻ ഒരുങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട്. യമുനാ നദിയുടെ മറുകരയിൽ താജ്മഹലിന് അഭിമുഖമായി ഒരു കറുത്ത താജ്മഹൽ പണിയാൻ ഷാജഹാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് കഥ. വെള്ള താജ്മഹലിൽ മുംതാസിന്റെ ശവകുടീരവും കറുത്ത താജ്മഹലിൽ തന്റെ ശവകുടീരവും സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോഴേക്കും മകൻ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കിയെന്നും കഥകളുണ്ട്. താജ്മഹലിന്റെ അടിഭാഗത്തേക്ക് നിരവധി അറകളും വാതിലുകളും വഴികളുമുണ്ട്. താജ്മഹലിന്റെ അടിത്തട്ട് പൂർണമായും തടികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും യമുനാ നദിയുടെ ഈർപ്പം കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും പറയപ്പെടുന്നു. താജിലേക്ക് നോക്കി ഓർമ്മകളെ താലോലിച്ചായിരിക്കണം ഷാജഹാൻ
തൻ്റെ അവസാന നാളുകൾ ചെലവഴിച്ചിരിക്കുക. കഥകളും ചരിത്രവും ഇവിടെ അവസാനിക്കുന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.